ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജേഷ് കുമാർ. ഒടുവിൽ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിക്ക് നിപ വൈറസ് പനി തന്നെയാണ് എന്ന് കൺഫേം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഒരു വർഷം മുമ്പ് കോഴിക്കോട് ബാധിക്കപ്പെട്ട നിപ വൈറസ് ബാധയിൽ ഏതാണ്ട് 18 ജീവനുകൾ മരണപ്പെടുകയുണ്ടായി. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പോലും നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പിന് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളുണ്ട്. കാരണം ലോകത്ത് ഇതിനു മുമ്പ് ഇന്നേ വരെ 10 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നവരെ അത് നിപ്പയാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിലാണ് ആദ്യമായിട്ട് രണ്ടാമത്തെ മരണത്തിൻ്റെ സമയത്തെങ്കിലും രണ്ടാമത്തെ കേസ് അഫക്റ്റഡ് ആയപ്പോൾ അത് നിപ്പയാണ് എന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. അന്ന് മുതൽ നമ്മൾ തുടർന്നു വന്ന നിരീക്ഷണങ്ങളുടെയും ആരോഗ്യവകുപ്പിൻ്റെ വിജിലൻസിൻ്റെയും ഫലമാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന കേസ് പനി ബാധയിൽ തന്നെ ഇത് നിപ്പയാണ് എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഇത്തവണ ബാധിച്ചിട്ടുള്ള ഈ നിപ്പ ബാധ കൂടുതൽ പടരാനുള്ള സാധ്യത വളരെ കുറവാണ്. നിപ്പ വൈറസ് പടരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. നിപ്പ വൈറസുകൾ പ്രധാനമായും ജീവിക്കുന്നത് വവ്വാലുകളിലാണ്. അത് എപ്പോഴും വവ്വാലുകളുടെ ശരീരത്തിൽ അവയുടെ ഉമിനീർ ഗ്രന്ഥികളിൽ ജീവിക്കുന്നുണ്ട്. എന്നാൽ അവയ്ക്ക് അനുകൂല സാഹചര്യം വന്നാൽ മാത്രമേ അവ പുറത്തു ചാടാറുള്ളൂ. 2 പ്രധാന കാര്യങ്ങളുണ്ട്. 1, വവ്വാലുകളുടെ പ്രജനന കാലഘട്ടവും 2, വവ്വാലുകൾ അമിതമായി പേടിക്കുന്ന അവയുടെ ആവാസ വ്യവസ്ഥ തകരുന്ന കാലഘട്ടവും. വവ്വാലുകൾ മനുഷ്യ കാലഘട്ടത്തിന് മുമ്പ് തന്നെ ഭൂമിയിലുള്ള ജീവികളാണ്. അവയ്ക്ക് അവയുടേതായിട്ടുള്ള ജീവിതചര്യകളുണ്ട്. വവ്വാലുകൾ ജീവിക്കുന്ന മരങ്ങളും മറ്റും നമ്മൾ നിപ്പ പേടി കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വവ്വാലുകൾ അലേർട്ടാകുകയും അവ കൂടുതൽ ഭയചകിതരാകുകയും അവയുടെ ഉള്ളിൽ നിന്നും കൂടുതൽ അവയുടെ ഉമിനീരിൽ വൈറസുകൾ കലരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വവ്വാലുകളെ ഉപദ്രവിക്കാതിരിക്കുക. പലരും നിപ്പ വൈറസിനെ പേടിച്ചിട്ട് വവ്വാലുകൾ ഇരിക്കുന്ന മരം നശിപ്പിക്കാനും വവ്വാലുകളെ പടക്കം പൊട്ടിച്ചും മറ്റും ഓടിക്കാനും ശ്രമിക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാനോ അവയെ തുരത്തി ഓടിക്കാനോ ശ്രമിക്കരുത്. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിലും തോട്ടത്തിലുമെല്ലാം പൊഴിഞ്ഞു വീഴുന്ന പഴുത്ത പഴങ്ങൾ എടുത്ത് കഴിക്കാറുണ്ട്. വവ്വാലുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഴങ്ങളെന്ന് പറയുന്നത് ജാമ്പയ്ക്ക, പേരയ്ക്ക, മാമ്പഴം തുടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങളാണ്. നമ്മുടെ വീട്ടിലും പരിസരത്തും തോട്ടങ്ങളിലുമാണെങ്കിലും പൊഴിഞ്ഞു വീണ് കിടക്കുന്ന പഴങ്ങൾ ഈ ഒരു സമയത്ത് നിപ്പയുടെ വൈറസ് സീസൺ കഴിയുന്നതുവരെ എടുത്ത് കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിപ്പയെ പേടിച്ചിട്ട് നമ്മുടെ കടകളിൽ നിന്നും പഴങ്ങൾ മേടിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. പകരം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ പഴങ്ങൾ വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്ത് കടിച്ച പാടുകളോ അതിൻ്റെ പഴത്തിൻ്റെ തൊലി പൊളിഞ്ഞിരിക്കുന്ന പാടുകളോ ഉണ്ടോ എന്ന് നോക്കുക. ഇതൊന്നും ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് പഴങ്ങൾ മേടിച്ച് കഴിക്കാം. എങ്കിലും കുറച്ചുകൂടി സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പഴങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിനകത്തൊരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, നമ്മുടെ വീട്ടിലുപയോഗിക്കുന്ന അപ്പക്കാരം എന്ന് വിളിക്കുന്ന സോഡാപ്പൊടി നിങ്ങൾ ഇട്ടതിന് ശേഷം അതിനകത്ത് പഴം ഒരു 5-10 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം എടുത്ത് കഴിക്കുക. കാരണം സോഡാപ്പൊടി ഇട്ട വെള്ളത്തിനകത്ത് ഹൈ ആൽക്കലൈൻ സൊല്യൂഷനാണ്. ആൽക്കലൈൻ സൊല്യൂഷനിൽ pH 8 വന്നു കഴിഞ്ഞാൽ ഒരിക്കലും 8 pH ഉള്ള വെള്ളത്തിൽ ഈ വൈറസിന് ജീവിക്കാൻ സാധിക്കുകയില്ല. ഒരിക്കലും നിങ്ങൾ പൊഴിഞ്ഞു കിടക്കുന്ന പഴത്തിൻ്റെ വവ്വാലുകളോ മറ്റോ കടിച്ച പാടുകളുള്ള ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ബാക്കി കഴിക്കാൻ ശ്രമിക്കരുത്. അത് ഈ ഒരു സീസണൽ റിസ്ക് ആവും, അഥവാ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ രോഗമുള്ളവരെ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ്. നിപ്പ വൈറസ് ബാധിച്ച പലർക്കും നമ്മുടെ സാധാരണ ഈ സീസണിൽ കാണുന്ന രോഗങ്ങളുടെ അതേ ലക്ഷണമാണ് കാണിക്കുക. അവർക്ക് തുടക്കത്തിലേ വരുന്നത് തൊണ്ടവേദന ഉണ്ടാവും, മൂക്കൊലിപ്പും ചുമയും ഉണ്ടാവും, പനിയും ഉണ്ടാവും, ശക്തമായ തലവേദന ഉണ്ടാവും. അതുപോലെ തന്നെ 2 ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ ഈ നിപ്പ വൈറസിന് കാണാറുണ്ട്. 1, ശ്വാസകോശത്തിനെ ബാധിക്കുന്ന, അതായത് പനിയോടൊപ്പം തന്നെ ഒരു ന്യൂമോണിയയുടെ സിംറ്റമോ ഇല്ലെങ്കിൽ നല്ലൊരു കഫക്കെട്ടോ കാണുന്നു, രോഗിക്ക് നല്ല തലവേദനയും ക്ഷീണവും അനുഭവപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിപ്പയാണെന്നല്ല, പക്ഷേ ഈ ഒരു സീസണിൽ നമ്മൾ അവർക്ക് വേണ്ട പ്രിക്കോഷൻ എന്ന രീതിക്ക് അവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുക. 2, പനിയോടൊപ്പം ആളിന് സംസാരത്തിൽ ഒരു കോൺഷ്യസ്നെസ് വ്യത്യാസം വരുന്നു, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നിരിക്കട്ടെ. പലപ്പോഴും പനി ഒരു ഹൈ ഗ്രേഡ് ഫീവർ കണ്ടിന്യൂസ് എന്ന് കഴിഞ്ഞാൽ ആൾ ഒരുപക്ഷെ പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ പോലും ഈ സീസണിൽ ശക്തമായ പനി നിൽക്കുന്നു, ആളിന് ബോധക്കുറവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഇത് എന്ത് രോഗമാണ് എന്ന് പരിശോധിപ്പിക്കാൻ ശ്രമിക്കുക. നിപ്പ വൈറസ് ബാധയുള്ളവർക്ക് മരണം സംഭവിക്കുന്നത് പ്രധാനമായിട്ടും 4 വിധങ്ങളിലാണ്. 1999 മലേഷ്യയിൽ വന്ന നിപ്പ വൈറസ് ബാധ എന്ന് പറയുന്നത് വവ്വാലുകളിൽ നിന്നും പന്നിയിൽ വന്ന്, പന്നികളിൽ നിന്നും മനുഷ്യരിലേക്കാണ് വന്നത്.
അങ്ങനെ പന്നികളിൽ നിന്നും മനുഷ്യരിലേക്ക് വരുന്ന നിപ്പ വൈറസ് ബാധയിൽ ഏതാണ്ട് 40% മരണനിരക്ക്. മലേഷ്യയിൽ വൈറൽ ബാധ ഉണ്ടായ സമയത്ത് കൂടുതൽ ആൾക്കാരും മരണപ്പെട്ടത് നിപ്പ വൈറസ് ബാധ തലച്ചോറിനെ ബാധിച്ചിട്ട് എൻസിഫലൈറ്റിസ് വന്നിട്ടായിരുന്നു മസ്തിഷ്ക ജ്വരത്തിലാണ് മരണം സംഭവിച്ചത്. എന്നാൽ 2001 ബംഗ്ലാദേശിൽ ആ രോഗം വന്നപ്പോഴത്തേക്കും കൂടുതലും കാണിച്ച ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശ്വാസകോശത്തിനെയായിരുന്നു നിപ്പ വൈറസ് കൂടുതലായിട്ട് ബാധിച്ചത്. ന്യൂമോണിയ വന്നിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷനിലായിരുന്നു ബംഗ്ലാദേശിൽ കൂടുതലും മരണം സംഭവിച്ചത്. എന്നാൽ 2018 അത് കോഴിക്കോട് വന്ന സമയത്ത് കോഴിക്കോട് ഒരേപോലെ തന്നെ ശ്വാസകോശത്തെയും തലച്ചോറിനെയും ഈ രോഗം ബാധിച്ചതായിട്ട് കണ്ടു. ഈ ഒരു സാഹചര്യത്തിൽ ഏകദേശം 90% കോഴിക്കോട് മരണനിരക്ക് കണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് നിപ്പ വൈറസ് എന്ന് പറയുന്ന രോഗം പുതിയതായിരുന്നു. ഇതിനുവേണ്ട മരുന്നുകൾ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. മരുന്നുകൾ എത്തുന്ന സമയത്തോടനുബന്ധിച്ചാണ്, അതായത് അതിന് മുൻപേയാണ് ഈ 18 മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എങ്കിലും അവിടെ 2 കേസുകൾ രക്ഷപ്പെടുത്താൻ സാധിച്ചു. ഇന്ന് ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ 2 മരുന്നുകൾ ഇതിന് ലഭ്യമാണ്. ഒന്ന്, ഇത് ബാധിച്ചവർക്ക് കൊടുക്കുന്ന റിബാവൈറിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിവൈറൽ ഡ്രഗ് ഇന്ന് ലഭ്യമാണ്. 2, ഈ രോഗം ബാധിച്ചവരെ ശുശ്രൂഷിക്കുന്നവർക്ക് ഈ രോഗം ഒരുപക്ഷെ ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒരുപക്ഷെ ഭർത്താവിന് ഈ രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന മക്കൾക്കോ ഒരുപക്ഷെ ഈ വൈറസ് ബാധിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, അവർക്ക് കൊടുക്കുന്ന മോണോക്ലോണൽ ആൻറ്റിബോഡി ഇത് ഓൾറെഡി നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ കയ്യിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനീ പറഞ്ഞ രീതിക്ക് 3 മുകളിൽ പനി നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശക്തമായ പനിയോടൊപ്പം കഫക്കെട്ട് കാണുന്നു, അല്ലെങ്കിൽ തലച്ചോറിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളൊരു നല്ല ഹോസ്പിറ്റലിൽ പോയി വേണ്ട ചികിത്സ തേടുക. ഇനി 3 കേസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് തരം രോഗമോ ആയിക്കോട്ടെ, പനിയോ ജലദോഷമോ ചുമയോ എന്ത് തരം രോഗമോ ആയിക്കോട്ടെ, നിങ്ങൾ ഈ രോഗം മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു മാസ്ക് വെച്ചിട്ട് മാത്രം പുറത്തേക്ക് പോവുക. നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഈ രോഗം പരക്കുന്നുണ്ട്. നിപ്പ വൈറസ് എന്ന് പറയുന്നത് നമ്മൾ വായുവിലൂടെ പകരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഒരു രോഗിയിൽ നിന്നും വായുവിൽ ഈ വൈറസ് ലയിച്ചിട്ട് മറ്റൊരാളിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. ഈ വൈറസ് അടങ്ങിയിട്ടുള്ള നമ്മുടെ ഉമിനീരിൻ്റെ ഘടകങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ നമ്മുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, അതായത് നമ്മളിൽ നിന്നും 1 ചുറ്റളവിൽ നിൽക്കുന്ന ആൾക്കാരിലേക്ക് ഡയറക്റ്റായി പോവുകയാണ്. അതായത് നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായിൽ നിന്നും പോകുന്ന ഉമിനീരിൻ്റെ തുള്ളികൾ അവരുടെ വായയിലേക്കോ മറ്റൊരാളുടെ മൂക്കിലേക്കോ വീഴുമ്പോൾ അതുവഴിക്കാണ് അവരിലേക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിപ്പ വൈറസോ അല്ലെങ്കിൽ എന്ത് തരം രോഗങ്ങളോ ആയിക്കോട്ടെ, കാരണം ഇപ്പോൾ മഴക്കാലമാണ്, പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്, ഇത് പകരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ തീർച്ചയായിട്ടും ഒരു കൈലേസ് അഥവാ കർച്ചീഫ് ഉപയോഗിച്ച് മുഖം മറഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. യാതൊരു കാരണവശാലും നിങ്ങൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കൈവച്ച് മുഖം മറച്ചിട്ട് നിങ്ങൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുന്ന രീതി ഒഴിവാക്കുക. കാരണം കൈവച്ച് നമ്മൾ മുഖം മറച്ച് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുന്നു, നമ്മുടെ കൈകളിൽ ഈ വൈറസും ഈ ഉമിനീരും ഉണ്ടാകും. നമ്മൾ മറ്റൊരാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ തട്ടി സംസാരിക്കുമ്പോഴോ അവരിലേക്ക് ഈ രോഗം പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ കർച്ചീഫ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കർച്ചീഫ് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങളുടെ വലത് കൈയുടെ കൈമുട്ടുകൾ ഉപയോഗിച്ച് മുഖം മറച്ചുകൊണ്ട് നിങ്ങൾക്ക് ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യാം. പെട്ടെന്നൊരു സമയത്ത് നിങ്ങൾക്ക് ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യേണ്ടി വരികയാണെങ്കിൽ മുഖം മറച്ചതിന് ശേഷം ഇങ്ങനെ, അതായത് നമ്മുടെ കൈയുടെ മുട്ടിൻ്റെ മടക്കുകൾ ഉപയോഗിച്ച് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുക എന്നുള്ളത് ഈ സീസണിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിവൻറ്റീവ് മാർഗമാണ്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ചുമയോ തുമ്മലോ ഉള്ള ഒരാളുമായി സംസാരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കലും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഒരാൾക്ക് അസുഖമുണ്ടെങ്കിൽ അവരുടെ 1.5 ചുറ്റളവിൻ്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നിപ്പ വൈറസ് പകരുന്നത് ഉമിനീരിൽ കൂടിയാണ് പ്രധാനമായിട്ടും പകരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് തെറിക്കാതിരിക്കുന്ന ഡിസ്റ്റൻസിൽ നിന്നിട്ട് വേണം ഒരു രോഗമുള്ള ഒരാളോട് സംസാരിക്കാൻ ശ്രമിക്കാൻ. 2 കാര്യം, നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന ആൾക്ക് രോഗമുണ്ടെങ്കിൽ നിർബന്ധമായും അവരോട് മാസ്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അത് നിപ്പ വൈറസ് ആകണമെന്നില്ല, അവർക്ക് ഒരുപക്ഷെ പനിയോ ചുമയോ ജലദോഷമുള്ള ആളാണെങ്കിൽ നിർബന്ധമായും അവരോടൊരു മാസ്ക് ധരിച്ചിട്ട് പുറത്തേക്ക് വരാൻ പറയുക. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന 3 ഉള്ള മാസ്കുകളുണ്ട്. N95 മാസ്കുകൾ എന്ന് വിളിക്കുന്നവ ഇന്ന് നമ്മുടെ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ലഭ്യമാണ്.
N95 മാസ്കുകൾക്ക് നിപ്പ വൈറസ് പോലുള്ള ശക്തിയേറിയ വൈറസുകളെ ഉൾപ്പെടെ പകരാതെ തടയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലോ ഒരാൾക്ക് ഇത്തരത്തിൽ ചുമയോ ജലദോഷമോ തുമ്മലോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ സമൂഹത്തിനോ പകരാതിരിക്കാനായി N95 മാസ്കുകൾ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നാലാമത്തെ കാര്യം, നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന കോഴിയിറച്ചി, ആട്ടിൻ്റെ പാല്, പശുവിൻ്റെ പാല്, ഇതിൽ കൂടിയൊന്നും നിപ്പ വൈറസ് പകരത്തില്ല. നിപ്പ വൈറസ് പകരുന്നത് ഒന്നുകിൽ ഉമിനീരിൽ കൂടി മാത്രമോ ഇല്ലെങ്കിൽ നമുക്ക് ഇവ കടിച്ചു എന്ന സംശയമുള്ള പഴങ്ങൾക്കുള്ളിൽ മാത്രം ഈ വൈറസിന് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഡാപ്പൊടിയിൽ മുക്കി വെച്ച പഴങ്ങളും പച്ചക്കറികളും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്ന്, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ 37 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂടാക്കിയാൽ അതിനകത്ത് ഈ വൈറസിന് ജീവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ചൂടാക്കി തണുപ്പിച്ചതിന് ശേഷം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ഇനി മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിപ്പ വൈറസ് സീസൺ കഴിയുന്നവരെ നമ്മൾ തെങ്ങിൻ കള്ളോ പനയുടെ കള്ളോ ഉപയോഗിക്കുന്നതിൽ ഒരു നിയന്ത്രണം വരുത്തുക. കാരണം നിപ്പ വൈറസ് പരത്തുന്ന വവ്വാലുകൾ കള്ള് ഇരിക്കുന്ന കുടങ്ങൾക്കകത്ത് കയറാനും കള്ള് കുടിക്കാനും കള്ളുമായിട്ട് ഉമിനീർ കോണ്ടാക്റ്റ് വരാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കള്ള് ചെത്തുന്നവർ നിർബന്ധമായിട്ടും തെങ്ങിലോ പനയിലോ നിങ്ങൾ കുടം വയ്ക്കുന്ന സമയത്ത് അവയുടെ വാ മൂടിക്കെട്ടി വയ്ക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ഇങ്ങനെ തുറന്നു വച്ചിട്ടുള്ള കലങ്ങളിലെ കള്ളുകൾ ഈ നിപ്പ വൈറസ് ബാധ ഒഴിവായി എന്ന് ഉറപ്പ് വരുത്തുന്നവരെ ശേഖരിക്കരുത്. അവയിൽ ഒരുപക്ഷെ വൈറസ് ബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അഞ്ചാമത്തെയും പ്രധാനപ്പെട്ടതുമായ കാര്യം എന്ന് പറയുന്നത് സാനിറ്റൈസറുകളുടെ ഉപയോഗമാണ്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാഷിംഗ് സോപ്പുകൾ, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പുകൾ, ഹാൻഡ് വാഷിന് ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റുകൾ, ഇവയെല്ലാം തന്നെ നിപ്പ വൈറസിനെ നശിപ്പിക്കാൻ കഴിവുള്ളവയാണ്. നമ്മൾ സോപ്പ് ലായനി വെള്ളത്തിൽ അലിയിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ pH ആൽക്കലൈൻ ആയിട്ട് മാറുന്നു. ഇവയിൽ നമ്മൾ കൈ കഴുകുന്ന സമയത്ത്, അതായത് മിനിമം 20 സെക്കൻഡ് എങ്കിലും നമ്മുടെ കൈകളും മുഖവും നമ്മൾ സോപ്പ് ലായനിയിൽ വാഷ് ചെയ്താൽ, ഈ 8 pH ഉള്ള ലായനിയിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ RNA വൈറസുകളുടെ പുറന്തോട് പൊട്ടിയിട്ട് ഇവ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ആശുപത്രിയിൽ പോവുകയാണെങ്കിലോ ആശുപത്രിയിൽ നിന്ന് വരുന്ന ആശുപത്രി ജീവനക്കാരാണെങ്കിലോ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരാൾക്ക് രോഗബാധയുണ്ടെങ്കിലോ അത് നിപ്പ തന്നെ ആവണമെന്നില്ല, ഏത് തരത്തിലുള്ള വൈറസ് ബാധയോ ആയിക്കോട്ടെ, നിങ്ങൾ അവരെ പരിചരിച്ചതിന് ശേഷം നിർബന്ധമായും കൈയും മുഖവും 20 സെക്കൻഡെങ്കിലും സോപ്പ് ലായനിയിൽ കഴുകിയിരിക്കുക. നിപ്പ വൈറസ് പകരുകയില്ല എന്ന് ഉറപ്പാണ്. കഴിയുന്നത്ര നിപ്പ വൈറസ് ബാധ ഒഴിവാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നവരെ നിങ്ങളുടെ ബന്ധുക്കളെയോ പ്രിയപ്പെട്ടവരെയോ സന്ദർശിക്കാൻ ആശുപത്രികളിൽ പോകുന്ന ശീലം ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം എപ്പോഴും രോഗിയിൽ നിന്നും മറ്റൊരാളിലേക്ക്, മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കാണ് നിപ്പ വൈറസ് ബാധ കൂടുതലായും പകരുന്നത് കണ്ടിട്ടുള്ളത്. ഈ ഒരു മാർഗത്തിലൂടെ പകരുന്നത് ഒഴിവാക്കാൻ വേണ്ടി കഴിയുന്നത്ര ഈ ഒരു സീസണിൽ ആശുപത്രികളിൽ പോയി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സന്ദർശിക്കുന്ന, അത് നിപ്പ വൈറസോ മറ്റെന്ത് രോഗമോ ആയിക്കോട്ടെ, സന്ദർശനം ഈ ഒരു സീസണിൽ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക. കാരണം നിപ്പ വൈറസിൻ്റെ ഈ രണ്ടാമത്തെ അറ്റാക്ക് തടയുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്ന് മറക്കരുത്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.